നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അന്യഗ്രഹ ജീവികളും പറക്കും തളികകളും ഈ ലോകത്തുണ്ടോ? പലപ്പോഴും നമ്മുടെ സംശയം ഇക്കാര്യത്തിൽ ഉണ്ടാവാറുണ്ട്. നമ്മളെപ്പോലെ ബഹിരാകാശ ശാസ്ത്രജ്ഞർക്കും ഇക്കാര്യങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഇപ്പോഴിത് അത്തരമൊരു വാർത്ത വീണ്ടും വൈറലായിരിക്കുകയാണ്. അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിലെ പറക്കും തളികയെ കണ്ടുവന്ന് അവകാശപ്പെട്ട് എത്തിയിരിക്കുകയാണ് മിഷൽ റിയസ് എന്ന യുവതി. ഫ്ലയിങ് സിലിണ്ടർ എന്നാണ് ഈ അജ്ഞാത ദൃശ്യത്തെ അവർ വിശേഷിപ്പിച്ചത്. താൻ വിമാനത്തിലിരുന്നാണ് ഈ പറക്കും തളികയെ കണ്ടതെന്ന് മിഷൽ പറഞ്ഞു. ഇതിൻ്റെ ദൃശ്യങ്ങളും അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. ന്യൂയോർക്കിൽ ലാ ഗാർഡിയ വിമാനത്താവളത്തിന്റെ മുകളിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഈ കാഴ്ച മിഷൽ റിയസ് കണ്ടത്. മാർച്ച് 25 സംഭവം നടന്നതെന്ന് ഇവർ പറയുന്നു. ഇവരുടെ കൊമേഴ്ഷ്യൽ എയർലൈൻ ഫ്ലൈറ്റിന്റെ വിൻഡോ ഗ്ലാസിനിടയിലൂടെയാണ് അവർ ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. പറക്കും തളികയാവാനുള്ള സാധ്യതയാണ് മിഷേലും പറയുന്നത്. പറക്കും തളിക രൂപത്തിലുള്ള അജ്ഞാതമായ ഒരു വസ്തുവിനെയാണ് താൻ കണ്ടതെന്ന് മിഷേൽ പറഞ്ഞു. FAIയെ ആദ്യ ഭിക്കാര്യം അറിയിക്കുകയാണ് താൻ ചെയ്തത്. ഞാൻ ഈ കണ്ട കാര്യം അവരെയും അറിയിക്കണമായിരുന്നു. അതുകൊണ്ട് ദൃശ്യങ്ങൾ FAIക്ക് ഇമെയിൽ ചെയ്തിരുന്നുവെന്ന് മിഷേൽ പറഞ്ഞു. ഒരുപക്ഷെ വല്ല സുരക്ഷാ ഭീഷണിയുമായിരിക്കും ഇത്, അതുകൊണ്ടാണ് ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ തൻ്റെ ഇമെയിലിന് മറുപടി ലഭിച്ചിട്ടില്ലെന്ന് മിഷേൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം വിമാനത്തിലുണ്ടായിരുന്ന മറ്റൊരാൾ കൂടി ഈ അജ്ഞാത വസ്തുവിനെ കണ്ടിരുന്നു. അയാൾ ഞെട്ടിപ്പോയെന്നും അവർ പറഞ്ഞു. ഒഹാഹിയോയിലെ UFA നെറ്റ്വർക്ക് ഡയറക്ടർ തോമസ് വർട്ട്മാൻ ഈ ഫുട്ടേജിൻ്റെ ആധികാരികത പരിശോധിച്ചിട്ടുണ്ട്. ഇത് ഒറിജിനൽ വീഡിയോ ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്നത് ഹെലികോപ്റ്റർ, ഡ്രോൺ, സൈനിക വിമാനങ്ങൾ എന്നിവയൊന്നുമല്ലെന്നും വർട്ട്മാൻ സ്ഥിരീകരിച്ചു. ഈ അജ്ഞാത വസ്തു നിൽക്കുന്ന ഉയരം, അതിൻ്റെ രൂപം, ലൊക്കേഷൻ എന്നിവ സുപ്രധാന വ്യോമപാതയാണ്. വിമാനങ്ങൾ ഇതുവഴി ധാരാളം സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഇടത്ത് ഡ്രോണുകളോ ഹെലികോപ്റ്ററുകളോ സൈനിക വിമാനങ്ങളോ ഉണ്ടാവില്ലെന്നും തോമസ് വർട്ട്മാൻ പറയുന്നു. ഡ്രോണുകൾക്ക് അത്രയും ഉയരത്തിൽ പറക്കാൻ അനുമതിയില്ല. അത് തീർച്ചയായും ഒരു ഭീഷണിയാണ്. ഈ അജ്ഞാത വസ്തുവിൻ്റെ രൂപം ആരെയും അമ്പരിപ്പിക്കുന്നതാണ്. വിമാനമല്ല ഇതെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. പറക്കും തളികയാണെന്ന് ഇതെന്ന സൂചനയാണ് വർട്ട്മാൻ്റെ വാക്കുകളിലുള്ളത്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഒരു വീഡിയോയാണ് വീണ്ടും ചർച്ചകൾക്ക് കാരണമായിരിക്കുന്നത്. ഫിലാഡൽഫിയയിലെ ഡെലവർ നദിയുടെ മുകളിലായി കണ്ട അജ്ഞാത വസ്തുവാണ് കഴിഞ്ഞ ആഴ്ചകളിൽ ചർച്ചയായത്. ആകാശത്ത് അതിവേഗം കുതിക്കുന്ന ഒരു വസ്തുവാണിത്. നീലനിറത്തിലുള്ള വസ്തുവാണിത്. ചുറ്റുനിന്ന വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ട്. ഫിലാഡൽഫിയയുടെ ആകാശത്ത് ഇത് കണ്ടവരാകെ ഞെട്ടിയിരിക്കുകയാണ്. മറ്റൊന്ന് ഡെലവർ നദിയുടെ മുകളിലാണ് കണ്ടത്. ദക്ഷിണ ഫിലാഡൽഫിയയിലാണ് ഈ കാഴ്ച കണ്ടതെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നദിയിലേക്ക് അതിവേഗം കുതിക്കുന്ന ഒരു വസ്തുവാണ് ഈ വീഡിയോയിലുള്ളത്. പലയിടത്തും ഒരേ കാഴ്ച തന്നെ കാണാൻ സാധിച്ചതായി നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ അഭിപ്രായപ്പെട്ടത്. അതേസമയം ഇത് ഡ്രോണായിരിക്കാമെന്ന് അഭിപ്രായപ്പെട്ടവർ നിരവധിയാണ്. ഡ്രോണിന് മുകളിലെ തിളങ്ങുന്ന വസ്തുവാണ് ഇരുട്ടിൽ കണ്ടതെന്ന് ഇവർ പറയുന്നു. ഒന്നുകിൽ ഡ്രോൺ അല്ലെങ്കിൽ LED ലൈറ്റുകൾ പതിപ്പിച്ച ബലൂണുകളായിരിക്കും ഇതെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. ഈ വസ്തുവിന് പറക്കും തളികയുടെ വലിപ്പമില്ലെന്നും ഇവർ പറയുന്നു. ഓപ്പറേഷൻ ബ്ലൂ ബീം ആയിരിക്കുമെന്നും ചിലർ പറയുന്നു. വെറുതെ പറക്കും തളികയാണെന്ന് പറയുകയാണെന്നും സോഷ്യൽ മീഡിയയിൽ യൂസർമാർ ചൂണ്ടിക്കാണിച്ചു.